എനിക്ക് പ്രിമുസായിട്ട് വളരെ അടുത്ത ബന്ധമൊന്നുമില്ല, കാരണം ഞാൻ വളരെ ദൂരെ നിന്ന് ബഹുമാനത്തോടെ ആദരവോടെ നോക്കുന്ന ഒരാളാണ് പ്രിമു സാറ്. ഈ കഴിഞ്ഞ ആഴ്ച സാറിൻ്റെ കൂടെ കുറച്ചധികം നേരം ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് സാറിൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്, തമാശ പറയുന്ന കുഞ്ഞുണ്ട്, കരയുന്നൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന സാറാണ്, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ ജീവിതയുക്തിയിലുള്ള ചിന്താ കവിത കവിതാ ചിന്ത കോളത്തിൽ സാറ് തമാശയാണ് എഴുതുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പഴയ ഭാഷയെ ഒന്നും കൂടി റിവൈവ് ചെയ്യാൻ വേണ്ടി സാറ് ഉപയോഗിക്കുന്നൊരു തന്ത്രം കൂടിയാണത്, തമാശ രൂപത്തിൽ ആളുകളിലേക്ക് പുതിയ ഭാഷ സംവേദനം ചെയ്യാൻ വേണ്ടി. സാറിൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സാറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് അത് സി എം ഐ കാർഡ് പബ്ലിക്കേഷൻ കുടുംബ ദൈവത്തിലാണ്. സാറിൻ്റെ പ്രൂഫ് റീഡർ എഡിറ്ററൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് കയറുന്നത്. അത് അവിടുത്തെ അതിൻ്റെ എഡിറ്ററായിരുന്നു, അച്ഛനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എസ് എച്ചിൽ മലയാളം പഠിപ്പിച്ച സാറായിരുന്നു, വ്യാകരണം പഠിപ്പിച്ച സാറായിരുന്നു അച്ഛനായിരുന്നു. അപ്പോൾ വ്യക്തമായി നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നോട്ട്സ് എഴുതിയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഐ മീൻ പകർത്തി കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഇഷ്ടം കൊണ്ടാവണം അച്ഛൻ ജോലിക്ക് എടുക്കുന്ന കുടുംബ ദൈവത്തിൽ. ആദ്യമായിട്ട് സാറിൻ്റെ ടേബിളിലേക്ക് പ്രൂഫ് റീഡിങ്ങിന് എത്തിയത് സാറ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത ധാര എന്ന് പറഞ്ഞ സ്വന്തം നോവലിൻ്റെ ആദ്യത്തെ കഷ്ണമാണ്. സാറ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷം വന്നു എന്ന് പറഞ്ഞു. എൻ്റെ തന്നെ ഞാൻ തന്നെ എഴുതിയ നോവൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് പ്രൂഫ് റീഡിങ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നീട് സാറിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാട്ടെഴുതുന്ന ആൾക്കാർക്ക് ആ പാട്ടുകാരെങ്കിലും പാടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നമ്മുടെ ലാറ്റിൻ മിസാലിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ടി ഒന്ന് രണ്ട് വർഷത്തോളം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിൽ താമസിച്ചപ്പോൾ രാവിലെ ചില സമയത്ത് കുർബാനയ്ക്ക് വന്ന് വെള്ളയമ്പലത്തെ പള്ളിയിലാണ്. അവിടെ ഒരു ദിവസം പള്ളി പോയപ്പോൾ ഓർത്ത സിസ്റ്റർ ഏഴ് തിരിയിട്ട് വിളക്കാണൻ കൃതി എന്ന് പാട്ട് പാടി. 10-36 വർഷം മുമ്പ് എഴുതിയ പാട്ട് വീണ്ടും ഇവരെടുത്ത് പാടിയപ്പോൾ സാറ് പോലെ എൻ്റെ വരികൾ മറന്നു, പക്ഷേ വീണ്ടും ഒരു പഴയ ഓർമ്മയിലേക്ക് സാറ് കൊണ്ടുപോയി. സാറ് ആ സിസ്റ്ററോട് പറഞ്ഞു, ആ പാട്ട് എഴുതിയത് എൻ്റെ പാട്ടാണ്, സിസ്റ്ററിനറിയില്ല ഇത് ആരുടെ പാട്ടാണെന്നറിയില്ല, പക്ഷേ സാറിനൊരു സന്തോഷം. പിന്നെ പൂനെ സെമിനാറിൽ, പൂനെ പീപ്പിൾസ് സെമിനാറിൽ സാറ് ഒരു ആഴ്ചത്തെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ താമസിച്ച നമ്മുടെ മലങ്കരക്കാരുടെ സെമിനാറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവർ പാടിയ പാട്ട് ദിവ്യകാരുണ്യ ബലിവീതി എന്ന പാട്ടാണ് ബ്രദേഴ്സ് അവിടെ പാടിയ പാട്ട്. സാറിന് ഒരുപാട് സന്തോഷം, മറ്റൊരു നാട്ടിൽ ഈ പാട്ട് അവർ പാടുന്നു, അവരോടും പറഞ്ഞു എൻ്റെ പാട്ടാണ്, അപ്പോൾ ബ്രദേഴ്സിനൊക്കെ അത്ഭുതമായി. അതും സാറിൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് സാറിൻ്റെ ഉള്ളത്, കാരണം തൻ്റെ പാട്ടുകൾ ഒരുപാട് പേര് പാടുന്നു, പള്ളി പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് മനസ്സിൻ്റെ താമ്പൂർ മലയിൽ എന്നുള്ള പാട്ടാണ്. സാറ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ, സാറിൻ്റെ പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുള്ള ഫ്രാൻസിസ് ഈവറച്ചനാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ. ഇത് തമ്മിൽ ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാറ്റീസം ടെക്സ്റ്റ് റിവൈവ് ചെയ്തപ്പോൾ അതിലേക്ക് 80 പാട്ടുകളാണ് സാർ എഴുതിയിട്ടുള്ളത്. ഇവർ ഒരുമിച്ച് ഒരുപാട് നേരം ഇരുന്ന് ഒക്കെയാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. നന്ദിയോട് ഓർക്കുകയാണ് ആ കാര്യമൊക്കെ. നമുക്ക് വേണ്ടി ആ പാട്ടിപ്പോൾ പാടുന്നത് ഷാജി ജോസ്. മനസ്സിൻ്റെ താപോർ മലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം. മനസ്സിൻ്റെ താപോർ മലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം. നിനക്കും എനിക്കും ഒരുമിച്ചു വാഴാൻ സുന്ദരമാമൊരു കൂടാരം. മനസ്സിൻ്റെ താപോർ മലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം. Oh,
അഖിലും ചന്ദനമരവും അഴകിൽ കൊത്തിയ പീഠം അഖിലും ചന്ദനമരവും അഴകിൽ കൊത്തിയ പീഠം അരികിൽ പൊന്നിൻ കൊങ്ങലുകൾ അതിലമരാൻ നീ വന്നാലും അരികിൽ പൊന്നിൻ കൊങ്ങലുകൾ അതിലമരാൻ നീ വന്നാലും മനസ്സിൻ്റെ താപോർമലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം സമ്മതമെങ്കിൽ ഇവിടെ ഇരിപ്പതു നല്ലു സമ്മതമെങ്കിൽ ദാസൻ ഞാനീ കൂടാരം ആവാസഗേഹമായി മാറ്റാ ദാസൻ ഞാനീ കൂടാരം ആവാസഗേഹമായി മാറ്റാ മനസ്സിൻ്റെ താപോർമല ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം എനിക്കും നിനക്കും ഒരുമിച്ചു വാഴാ സുന്ദരമാമൊരു കൂടാരം മനസ്സിൻ്റെ താപോർമലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം